എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമ്മൾ ഉരുളക്കിഴങ്ങ് കറി ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസുകാരുടെ റെസിപ്പിയാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. സാധാരണ ഗ്രീൻ പീസിൻ്റെ ഒരു ചെറിയ ചുവ പലർക്കും ഇഷ്ടപ്പെടാറില്ല, എങ്കിൽ ഈ ഗ്രീൻ പീസ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചുവയൊന്നും ഇല്ലാത്തൊരു ഗ്രീൻ പീസ് കറിയാണ്. മഞ്ഞ കളറിലുള്ള ഗ്രീൻ പീസ് കറിയല്ല, കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് റെഡ് കളറിലുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നാനയുടെ തന്നെ റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഒരു വലിയ സവോള വേണം, ഞാൻ 1.5 ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. 20 കൊച്ചുള്ളി വേണം, 1 തക്കാളിയും 2 പച്ചമുളകും വേണം. തീരെ ചെറിയ കൊച്ചുള്ളി ആയതുകൊണ്ടാണ് ഒരുപാടുള്ള പോലെ തോന്നിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് 6-7 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. 3/4 കപ്പ് ഗ്രീൻ പീസിനുള്ള റെസിപ്പിയാണ് നമ്മളിവിടെ പറയുന്നത്. രാത്രിയിൽ കഴുകി ഇത് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഓവർനൈറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസാണിത്. 3/4 കപ്പ് ഒരു 170 ഗ്രാം ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുക്കറിലാണ് നമ്മൾ ഇതും തയ്യാറാക്കുന്നത്. ഒറ്റ പാത്രം മാത്രം മതി. കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക, ഒരു 2.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 3 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. സവോളയുള്ളി 8 മുറിച്ചിട്ട് കനം കുറച്ചാണ് ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും നമുക്ക് ഉപ്പും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് നേർത്ത് വന്നതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പേരിഞ്ചീരകത്തിൻ്റെ പൊടി. ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നിട വരെ ചെറിയ തീയിൽ വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നല്ല കാര്യമായിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് 2 മിനിറ്റ് നിന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ടി കിട്ടണം. അപ്പം നമ്മുടെ തക്കാളി നല്ലപോലെ വാടി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്ന് നോർമൽ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്, ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം നികക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഗ്രീൻ പീസ് മുങ്ങിക്കിടക്കുന്ന പാകത്തിനാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും 3 വിസില് ലോ ഫ്ലെയിമിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആവി നല്ലവണ്ണം പോയിട്ട് വേണം നമ്മളിത് തുറന്ന് നോക്കാനായിട്ട്. അപ്പം നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഇവിടെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇത്രയും കൊണ്ട് തന്നെ നമ്മുടെ കറി റെഡിയാവും. പക്ഷേ ഞാൻ ഇന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നമുക്ക് പശു പാൽ വേണമെങ്കിലും 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം പശു പാലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പം നമ്മുടെ കറി കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ കടായിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽ മുളകും ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്ത കൊച്ചുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. ഇനിയും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കറികളുടെ റെസിപ്പീസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പറയുക. കഴിയുന്ന പോലെയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.